സദസ്സിലും വേദിയിലുമുള്ള സുഹൃത്തുക്കൾ, സത്യത്തിലും നമ്മുടെ ഇന്നത്തെ സാംസ്കാരിക അവസ്ഥ പുറമേ കാണുന്ന അത്ര ആകർഷകമല്ല എന്നതിന് നിത്യേന എന്തുകൊണ്ടും ഇന്ത്യൻ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേരളവും അതിൽ ഉൾപ്പെടുന്നു സംഭവങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. എന്തിനെ കുറിച്ച് നടത്തുന്ന ആലോചനയും പരിഹാര്യവുമായി ഏതെങ്കിലും വിധത്തിൽ സംസ്കാരത്തെ സ്പർശിക്കും. അതുകൊണ്ട് സംസ്കാരത്തിൽ നിന്ന് മാറ്റിവെക്കത്തക്ക വിധത്തിൽ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ വിസ്തൃതമാണ്, വൈവിധ്യപൂർണമാണ് ഈ ആലോചനാ വിഷയം. അതിലൊരു പ്രധാന കാര്യത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അതാണ് കാര്യങ്ങളുടെ ന്യൂക്ലിയസ് എന്നാണ്. അതുകൊണ്ട് അതിനെ മാത്രം അടിസ്ഥാനമാക്കി വളരെ സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ ആലോചിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതൊരു പുതിയ ആലോചനയൊന്നുമല്ല, കാരണം ഇന്ത്യക്കാർ അവരുടെ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് ഏതൊക്കെ കാലത്ത് കണ്ണു തുറന്നുവോ അപ്പോഴൊക്കെ ആ കാലഘട്ടത്തിലെ ദൈക്ഷണികരും സാമൂഹ്യ പ്രവർത്തകരും നേരിൽ കണ്ടൊരു പ്രശ്നമാണ്. മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ അംബേദ്കർ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വഴി തടഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ ഭീകരം എന്ന് വിശേഷിപ്പിച്ച ജാതി വെറുക്കൊരു പ്രശ്നമാണ്. ഇന്ത്യയിൽ നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത് സത്യത്തിൽ, അല്ലെങ്കിൽ ഔദ്യോഗികമായി സംസ്കാരം എന്ന പേരിൽ പരിചരിക്കപ്പെടുന്നത് ഇവിടുത്തെ ജാതി സംസ്കാരത്തെയാണ്. ജാതി സംസ്കാരം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അതതിൻ്റെ അസല രൂപത്തിൽ നമ്മളെ അഭിമുഖീകരിക്കാറില്ല. പകരം ഭാരതീയ സംസ്കാരം, ആർഷ സംസ്കാരം, നമ്മുടെ രാജ്യത്തിൻ്റെ പവിത്രമായ മൂല്യങ്ങൾ എന്തൊക്കെയുള്ള മിനുസമുള്ള കുപ്പായം കേട്ടിട്ടാണ് അത് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കാറുള്ളത്. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം എന്ന പേരിൽ അത് പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനെ എതിർത്താൽ ഭാരത വിരുദ്ധരാകും, ദേശവിരുദ്ധരാകും. അതുകൊണ്ട് എതിർപ്പുണ്ടെങ്കിലും അതൊക്കെ അടക്കി ഒതുക്കി ഭാരത സംസ്കാരമേ നിന്റെ പവിത്ര പാദാമൂജങ്ങളിൽ ഞങ്ങൾ ഇതാ സാഷ്ടാന്തം പ്രണമിക്കുന്നു എന്ന് പറഞ്ഞു പോരുന്ന ഒരു പതിവാണ് പൊതുവെ കാണുന്നത്. എന്നാൽ ഇത് എല്ലാ കാലത്തും അങ്ങനെ ആയിരുന്നില്ല. ഇതിനെതിരെയുള്ള വിമർശനങ്ങളും ഇതിനെതിരെയുള്ള ബദൽ വിചാര പദ്ധതികളും ഇന്ത്യയിൽ വികസിച്ചു വന്നിരുന്നു. പക്ഷേ എപ്പോഴൊക്കെ നമ്മുടെ സാംസ്കാരിക ചർച്ച ഔദ്യോഗികമായി മുന്നേറുന്നുവോ അവിടെ നാം വളരെ ബോധപൂർവമാണ് എന്ന് കൃത്യം പറയാൻ പറ്റില്ല. അതിനേക്കാൾ പ്രസക്തമാവുക അബോധമായിട്ട് അതിനെ ഒന്നും പരിഗണിക്കില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്കാരത്തിലെ ഇടപെടൽ എന്നത് വളരെ പ്രസക്തമായി തീരുന്നത്. ഇപ്പൊ ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു, നമ്മൾ സാധാരണ ആവർത്തിക്കുന്ന ഉദാഹരണം തന്നെയാണ്, പക്ഷെ പറയാതിരിക്കാൻ ഒരുപാടില്ല. ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ ചരിത്രത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ കുറ്റവാളികൾ എന്ന് വിധിക്കപ്പെടും, നമ്മൾ പ്രതികളാവും, യാതൊരു സംശയവുമില്ല. കാരണം പ്രബുദ്ധരായ ഒരു ജനത നമ്മുടെ പിറകെ, നമ്മോടൊപ്പം, നമുക്ക് മുന്നിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. പിന്നത്തെ ഒരു പത്രവാർത്ത തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ കോരിത്തേക്ക് ഉണ്ടാക്കുന്നതാണ്. ഗിയോർഗീസ് കുര്യാക്കോസ് ഡി വർഗീസ് ബിഷപ്പ് പറഞ്ഞു, എന്റെ തിരുവേനി വിളിക്കുക, ഇന്നത്തെ പത്രത്തിലൊരു വാർത്തയാണ്. ആ വാർത്ത വായിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ വളരെയേറെ ആവേശമെടുത്തവരുടെ സത്യത്തിൽ ചെറിയ വാക്കിൻ്റെ പ്രശ്നമാണ്. എന്ത് വാക്ക് ഉപയോഗിച്ചാൽ എന്താണ് എന്ന് വിചാരിക്കാവുന്നതാണ്, പക്ഷേ എന്ത് വാക്ക് ഉപയോഗിച്ചാൽ എന്താണ് എന്ന് അലസമായി വിചാരിക്കുന്നതിന് പകരം എവിടെ നിന്ന് വന്നു ഈ തിരുമേനി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച്, ഒരുപക്ഷെ മനുഷ്യൻ്റെ ശരീരത്തെ രണ്ട് വിധത്തിലാണ് അധികാര ശക്തികൾ പകുത്തെടുക്കുന്നത്. ഒന്ന് ക്രിമിനൽ ബോഡി, കുറ്റവാളി ശരീരമാക്കി മനുഷ്യ ശരീരത്തെ വിഭജിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ ഫാസിസ്റ്റ് നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് പവിത്ര ശരീരം എന്ന ഒരു മതാത്മകതയിലേക്ക്, മതാത്മകത എന്ന് പറഞ്ഞുകൂടാ സവർണ പ്രത്യയശാസ്ത്രത്തിലേക്ക് അതിനെ പരിമിതപ്പെടുത്തുകയാണ്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി ജാതി മതങ്ങൾ എന്ന് ഒന്നിച്ചുപയോഗിക്കുന്നത് തന്നെ
ഒരു തരത്തിലുള്ള അരാഷ്ട്രീയമായ അവതരണമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ജാതി ഭീകരതക്ക് ഒരു എക്സ്ക്യൂസ് നിർമ്മിക്കാൻ സത്യത്തിൽ ഇത്തരം ഒരു കൂട്ടുപ്രയോഗം ഇടവരുത്തി. അതുകൊണ്ട് ജാതി എന്ന് തന്നെയാണ് ഞാൻ പ്രയോഗിക്കുന്നത്. തിരുവേലിയെ നിർമ്മിച്ചത് ജാതിപ്രത്യയ ശാസ്ത്രമാണ്. എന്നാൽ സൈദ്ധാന്തികമായി ജാതിപ്രത്യയ ശാസ്ത്രത്തെ പ്രതിരോധിക്കുന്ന മതങ്ങളിലേക്ക് പോലും അത് ഇടിച്ച് കടന്നിട്ടുണ്ട്. അവിടെയാണ് അതിൻ്റെ അപാരമായ ശക്തി. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും പ്രഹരശക്തിയുള്ള ആശയം ഏതാണ് എന്ന് പരിശോധിക്കുമ്പോൾ ജാതി മേൽക്കോയ്മയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾക്കാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രഹരശക്തിയുള്ളത്. ഏറ്റവും പ്രഹരശക്തി എന്ന് ഞാൻ പ്രയോഗിക്കാൻ കാരണം ബോധപൂർവം അതിനെ വിമർശിക്കുന്നവർ പോലും, ബോധപൂർവം അത് ശരിയല്ല എന്ന് സ്വയംബോധ്യമുള്ളവർ പോലും അതിൻ്റെ മുമ്പിൽ വിനയപൂർവ്വം പെരുമാറാൻ നിർബന്ധിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെയൊക്കെ അബോധത്തിൽ മേൽക്കോയ്മ സ്ഥാപിക്കാൻ ജാതിപ്രത്യയ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ചുള്ള മൗലികമായ ഏതൊരു അന്വേഷണത്തിലും അപഗ്രഥിക്കപ്പെടേണ്ടത്, അപനിർമ്മിക്കപ്പെടേണ്ടത് ജാതി ഭീകരത തന്നെയാണ്. ജാതി ഭീകരതയെ മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊന്നിനെ കുറിച്ചും ആലോചിക്കാൻ പറ്റില്ല. ഇന്ത്യക്കാർക്ക് മതം മാറാൻ പറ്റും, യുക്തിവാദിയാവാൻ പറ്റും, അരാജകവാദിയാവാൻ പറ്റും, ഏത് കാഴ്ചപ്പാടിലേക്കും കടക്കാൻ പറ്റും. കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ഏറ്റവും ആധുനികവും ആധുനികോത്തരവുമായ ആശയങ്ങളുടെ ഒരു വിപണിയാണ് കേരളം. ഡെറിഡെ, ഫൂക്കോയും എല്ലാം ദൈക്ഷണിക അരങ്ങിൽ നിറഞ്ഞു നിൽക്കുന്നൊരു ലോകമാണ് കേരളം. പക്ഷേ നമ്മുടെ മാനസിക ജീവിതം പരിഗണിച്ചാൽ, നമ്മുടെ ദൈക്ഷണിക ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഏറ്റവും ആധുനികമായ ആധുനികോത്തരമായ അരാജകവാദപരമായ ചിന്തകളൊക്കെ ആടി തിമർക്കുമ്പോഴും നമ്മുടെ അസ്ഥിയിൽ തൊട്ടാൽ ജാതി പുറത്തു വരും. അതുകൊണ്ട് മതം മാറാൻ പറ്റും, ജാതി മാറാൻ പറ്റില്ല. രാഷ്ട്രീയം മാറാൻ പറ്റും, ജാതി മാറാൻ പറ്റില്ല. ജാതി മാറിയാലും ജാതി നമ്മെ മാറാതെ പിന്തുടരും, പിടികൂടും. ജന്മത്തിന് മുമ്പ് ജന്മത്തിൽ, ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ, മരണത്തിൽ മരണാനന്തരം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ അർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ജാതി വ്യവസ്ഥയെ ലോകചരിത്രത്തിൽ ഇത്തരത്തിലൊരു സാമൂഹ്യ സംവിധാനത്തെ കാണാൻ പറ്റില്ല. ലോകത്തിലുടനീളം തൊഴിൽ വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വർഗീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് വർഗം എന്നൊക്കെയുള്ള പരികൽപ്പനയുടെ ഏറ്റവും വലിയ പ്രസക്തി. ലോകത്തിലെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ തൊഴിൽ വിഭജനം എങ്ങനെയാണ് തൊഴിലാളികളുടെ വിഭജനം? അംബേദ്കറുടെ പ്രയോഗം തന്നെയാണ്, തൊഴിൽ വിഭജനം തൊഴിലാളികളുടെ കൂടി വിഭജനമായി തീരുന്ന പ്രക്രിയ ലോകത്തിൽ മറ്റൊരിടത്ത് സംഭവിക്കാതിരിക്കുമ്പോൾ ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താ? ഷേക്സ്പിയറുടെ ജൂലിയസ് സീസറിന് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഫ്ലാവിയസും മറ്റൊരു ന്യായാധിപനും കൂടി റോമിലെ തെരുവിലേക്ക് അന്ന് തൊഴിൽ ദിവസമാണ്, ഒഴിവ് ദിവസമല്ല, തൊഴിൽ ദിവസങ്ങളിൽ ഓരോ തൊഴിലെടുക്കുന്നവരും അവരുടെ തൊഴിൽ ഉപകരണങ്ങളും അവരുടെ തൊഴിൽ ഐഡന്റിറ്റിയും പ്രകടിപ്പിച്ചുകൊണ്ട് വേണം തെരുവിൽ പ്രത്യക്ഷപ്പെടാൻ എന്നൊരു ചട്ടമുണ്ട്. എന്ന് പറഞ്ഞാൽ ആശാരിയാണെങ്കിൽ ആ മരക്കോല് കാണണം, ആ തൊഴിലുപകരണം കാണണം, ചെരുപ്പൂട്ടിയാണെങ്കിൽ ആ ആരുടെ കാണണം. അങ്ങനെ തൊഴിൽ ദിവസങ്ങളിൽ തങ്ങളുടെ തൊഴിൽ ഐഡന്റിറ്റി പ്രകടമാക്കിക്കൊണ്ടേ നടക്കാൻ പാടുള്ളൂ. ഒഴിവ് ദിവസം എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കാം. അപ്പോൾ തൊഴിൽ ദിവസമായിട്ടും ചിലരൊന്നും തൊഴിൽ ഐഡന്റിറ്റി പ്രകടിപ്പിക്കാത്തതുകൊണ്ട് ഫ്ലാവിയസ് ഉൾപ്പെടെയുള്ളവർ അവരെ ചോദ്യം ചെയ്യുക, ന്യായാധിപന്മാർ അവരെ തെരുവിൽ നിന്ന് ചോദ്യം ചെയ്യുക. അപ്പോൾ ഒരാൾ പറഞ്ഞത് ഞാൻ ആശാരിയാണ്, മറ്റേ ആൾ പറഞ്ഞത് ഞാൻ ചെരുപ്പൂക്കിയാണെന്നല്ല, മറ്റേ ആൾ പറഞ്ഞത് ഞാൻ ഒരു ആരുടെയും കൊണ്ടാണ് ജീവിക്കുന്നത്, മറ്റൊരു തൊഴിൽക്കാരുടെയും കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല, ഞാൻ എൻ്റെ തൊഴിലുമായിട്ട് ജീവിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഇത്ര കൂടി കൂട്ടിച്ചേർത്തു, ദുർനടപ്പ് നേരെയാക്കുന്ന ആളാണ് ഞാൻ, ദുർനടപ്പ് നേരെയാക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ചെരുപ്പ് കേട് വന്നാൽ നമ്മുടെ നടത്തം കുഴപ്പത്തിലാവും. ഇപ്പം മലയാളി നേരത്തെ മാഷ് ഉദ്ഘാടനത്തിൽ പറഞ്ഞ പോലെ മലയാളികൾക്ക് അത്ര പരിചയമില്ല, മുമ്പ് വളരെ വ്യക്തമാണ്, ചെരുപ്പിൻ്റെ വാതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അത് ഹവായി ചെരുപ്പൊക്കെ ആണെങ്കിൽ കുത്തിത്തിരി പിന്നെയും കുറഞ്ഞ് കുറഞ്ഞ് നടക്കും, അതാണ് ദുർനടപ്പ്. ദുർനടപ്പ് നേരെയാക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒരു പടി കൂടി കടത്തി പറഞ്ഞു, ഷൂസിൻ്റെ സർജനാണ് ഞാൻ,
അതിനെന്തെങ്കിലും അനാരോഗ്യം വരുമ്പോൾ രോഗം വരുമ്പോൾ അത് ചികിത്സിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ സൂചിപ്പിക്കുന്നത് തൻ്റെ തൊഴിലിനെ കുറിച്ച് ന്യായാധിപനോട് നാമം പറയാൻ കഴിയില്ല. ഈ തൊഴിലാളി ആരാണ്? എന്നാൽ ഇന്ത്യൻ തൊഴിലാളിയുടെ അവസ്ഥ എന്താണ്? ഈ 2018 പോലും ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല തെറിയും പല തൊഴിലിനെയുമാണ്. അങ്ങനെ അധ്വാനത്തോട് ഒരു ആദരവും പുലർത്താത്ത ഈ തിരുമേനിയും ഒക്കെയായി ഈ ജാതിയുടെ ഒരു വല്ലാത്ത ലോകവുമായി കിന്നരിക്കുന്ന ശൃംഖരിക്കുന്ന ചരിത്രത്തിലൊരു കോമാളി ജനതയായി നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് കാണാൻ പറ്റും. നമ്മുടെ മുദ്രാവാക്യങ്ങളിൽ പോലും എക്കെ ആത്മകഥയെ പറയുന്നുണ്ട്, നെഹ്റു നാട് ഭരിക്കട്ടെ ഗോപാലൻ താടി ഒടിക്കട്ടെ. നെഹ്റു ചോദിക്കുന്നുണ്ട്, രണ്ട് ചോദ്യമാണ് നെഹ്റു ചോദിക്കുന്നത്, താടി പഠിക്കുന്നതിന് എന്താ കുഴപ്പം? താടിയുള്ളവർക്കൊക്കെ പഠിക്കാവുന്നതും പഠിക്കാതിരിക്കാവുന്നതുമാണ്, അതിനെന്ത് കുഴപ്പമുള്ളത്? പിന്നെ പാർലമെന്റ് ആവട്ടെ ഉദ്ദേശിക്കപ്പെട്ട പണികളൊക്കെ ആണോ അവിടെ നടക്കുന്നതെന്നുള്ള ചോദ്യം പ്രസക്തമാണെങ്കിലും അത് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നിയമം നിർമ്മിക്കുക, അതുമായി സംവാദം നടത്തുക ഒക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ എക്കെ പറഞ്ഞു പാർലമെന്റിന്റെ ദൗത്യം ഇങ്ങനെയൊക്കെയാണെന്നാണ് വിചാരിക്കുന്നത്. മറ്റതിന് വേറെ ഷോപ്പുണ്ട്, ആ തൊഴിലിന് മറ്റു തൊഴിലില്ലാത്ത ഒരു കൊമ്പുമില്ല, മറ്റു തൊഴിലില്ലാത്ത ഒരു കുഴപ്പമില്ല, ഒരു തൊഴിൽ. അപ്പൊ തൊഴിലിനെ ആദരിക്കുക എന്നൊരു കാഴ്ചപ്പാട്, ഒരു ചെരുപ്പ് കുത്തുന്ന ഒരാൾക്ക് ഒരു നർമ്മം പറയാൻ, നർമ്മം പറയാൻ എന്ന് പറഞ്ഞാൽ അധികാര ലോകത്തെ അതിക്രമിക്കുക തന്നെയാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ഒരു നർമ്മം പറയാൻ ഒരു തൊഴിലാളിക്ക് കഴിയുമ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താണ്? ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത് കായിക ജോലിയുമായി ബന്ധപ്പെട്ട മുഴുവൻ മനുഷ്യരും ഏതോ അർത്ഥത്തിലുള്ള കുറ്റവാളികളാണ്, അവര് കൊള്ളക്കാരാണ്, അവരെന്തൊക്കെ പിടിച്ചു പറിക്കുകയാണ് എന്നൊരു രീതിയിലാണ്. മാത്രമല്ല കായികാധ്വാനവുമായി ബന്ധപ്പെട്ട മനുഷ്യർ പ്രത്യക്ഷത്തിൽ പ്രകൃതിയോട്, പ്രകൃതിയുടെ ഭാഗമായുള്ള മണ്ണിനോടും വെള്ളത്തോടും മരത്തോടും പാറയോടൊക്കെ ഇടപെട്ട് അവരുടെ ഒരു ജീവിതാവബോധം വളർന്നു വന്നിട്ടുണ്ട്. അത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും ഉറപ്പുള്ള ഉറവിടമാണ്. അതിനെ മായാവാദത്തിന്റെ അവ്യക്തതയിലാകെ കുളിപ്പിച്ച് കിടത്തിയിട്ട് അതിൻ്റെ മുകളിൽ മനോഹരമായ ഒരു പട്ടും കുളിപ്പിച്ചിട്ട് ഇതുതാൻ തത്വചിന്ത എന്ന് പറയുകയും സർവജ്ഞ പീഠമൊക്കെ കയറിക്കഴിഞ്ഞിരിക്കുന്നു എന്ത് പീഠം? അറിവിന്റെ ലോകത്ത് അങ്ങനെ ഒരു പീഠമുണ്ട്? അറിവിന്റെ ലോകത്തൊരു പീഠം ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അത് നിരന്തരം മാറ്റിയിടാവുന്ന, നിരന്തരം പുതിയ പുതിയ പടികൾ കെട്ടിപ്പൊക്കാവുന്ന, ഒരാൾക്കോ ഒരു തലമുറക്കോ കയറി തീർക്കാനാവാത്ത, നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകമല്ലേ അറിവിന്റെ ലോകം എന്ന് പറയുന്നത്? അതിന് ഞങ്ങൾ പുസ്തകപ്പെട്ടിരിക്കുന്നു, മുഴുവൻ കാര്യങ്ങളും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു, എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളൊക്കെ മുട്ടുമുട്ടിയാൽ മാത്രം മതി എന്ന് കൽപ്പിക്കുന്ന ഈ ധാർഷ്ട്യമുണ്ടല്ലോ, ദാർശനികരംഗത്തെ ധാർഷ്ട്യം, അത്തരം ഒരു ധാർഷ്ട്യത്തിലാണ്. ഒരു പക്ഷെ ആ ധാർഷ്ട്യത്തിൽ പോലുമല്ല, അതിനെ ക്രൂരമായ ശിക്ഷകളിലൂടെ അരക്കിട്ടുറപ്പിക്കുന്ന ഭീകരമായ ഒരു നിയമസംഹിത, അതാണ് മനുസ്മൃതി എന്ന് പറയുന്നത്. സത്യത്തിൽ അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ദാർശനിക ഗ്രന്ഥമല്ല, അത് ഒരു ജനതക്കെതിരെയുള്ള ആക്രമണത്തിന്റെ, ഒരു ജനാധിപത്യത്തിനെതിരെയുള്ള വെല്ലുവിളിയുടെ ഒരു നിയമസംഹിതയാണ്.